ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിന്ന് വന്നിരിക്കുന്നത് ട്രാവലിംഗ് വ്ളോഗായിട്ടാണ്. നമ്മളിന്ന് പോകുന്നത് ഹത്തയുടെ മൗണ്ടൻ ടോപ്പിലേക്കാണ്. അവിടെ കാണാൻ രസമുള്ള ഒത്തിരിയും കാഴ്ചകളുണ്ട്. നിങ്ങൾക്കതെല്ലാം ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതോടൊപ്പം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. അപ്പം നമുക്ക് അങ്ങോട്ട് പോകാം. ദുബായിൽ നിന്ന് വരുമ്പം ഹത്തയുടെ മെയിൻ റൗണ്ട് ബോട്ടിൽ നിന്ന് ഒമാന് പോകാനുള്ള എക്സിറ്റ് എടുക്കണം. ആ വഴി പോകുമ്പം ഹത്ത വാദി ഹബ്ബ് കാണും. വാദി ഹബ്ബ് കഴിഞ്ഞ് നെക്സ്റ്റ് റൈറ്റ് ആണിത്. അവിടെ ഒരു മോസ്ക് ഉണ്ട്. മോസ്കിൻ്റെ സൈഡിൽ കൂടി ഒരു കച്ചാ റോഡുണ്ട്. ആ വഴിയാണ് നമ്മൾ പോരേണ്ടത്. അതിലെ വരുമ്പം നമുക്ക് ഹത്ത മൗണ്ടൻ ടോപ്പിലേക്ക് പോകാനായിട്ട് രണ്ട് വഴിയുണ്ട്. ഒന്ന് ഓഫ് റോഡാണ്, മറ്റത് ഗൂഗിൾ മാപ്പിലുള്ള വഴിയാണ്. ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ഗൂഗിൾ മാപ്പിലുള്ള വഴിയാണ് ഇപ്പോൾ പോകുന്നത്. യു എയിലെ തന്നെ മെയിൻ ഒരു ടൂറിസ്റ്റിക് പ്ലേസ് ആണ് ഹത്ത. ഇവിടെ കാണാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. അതുപോലെ ഇവിടെ ഫുൾ മൗണ്ടൻസ് ആണ്, ഒത്തിരി ഗ്രീനറീസും ഉണ്ട്. നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഹത്തയുടെ മൗണ്ടൻ ടോപ്പിലാണ്. വളരെ ബ്യൂട്ടിഫുള്ളായ സ്ഥലമാണ്. ഇവിടുത്തെ കുറച്ച് ലേക്ക് കാണാനായിട്ടാണ് നമ്മൾ വന്നത്. അപ്പോഴാണ് വേറെ കുറച്ച് ആൾക്കാർ നമ്മുടെ കണ്ണിപ്പെട്ടത്. ഞാൻ നിങ്ങളെ അവർക്ക് പരിചയപ്പെടുത്താം. ഇവരെയാണ് നമ്മൾ ആദ്യമായിട്ട് കണ്ടത്. ഇവർ നമ്മുടെ ഹത്തയുടെ മൗണ്ടൻ ടോപ്പിലാണ്. ഇതാണ് അറേബ്യൻ ഓറിക്സ്. യു എയിലെ നാഷണൽ ആനിമലാണിത്. ഇതിൻ്റെ പ്രത്യേകത കണ്ടില്ലേ? അതിൻ്റെ കൊമ്പ് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. കണ്ടാൽ നമ്മുടെ ആട് പോലെ തോന്നത്തുള്ളൂ. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണാം. സൂര്യൻ താഴത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ്. നമ്മൾ വന്നപ്പോൾ ഒരു 6 മണി സമയമായിരുന്നു. നല്ല ക്ലൈമറ്റാണ്. ഫുൾ മൗണ്ടൻസും കല്ലുകളും മരങ്ങളും ആയിട്ട് നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണിത്. ഇതിന് തൊട്ട് താഴെയാണ് ഒരു ലേക്ക് ഉള്ളത്. നമ്മൾ ആ ലേക്കിലേക്ക് പോവാണ്. നല്ല ഭംഗിയാണ് ഇവിടെ നിന്ന് കാണാനായിട്ട്. നല്ല ചൂടുള്ള സമയമാണെങ്കിലും ഇവിടെ ഫുൾ വെള്ളമാണ്. വെള്ളം നിറഞ്ഞു കിടക്കുവാണ് ലേക്കിൽ. ലേക്കിന് ചുറ്റും നല്ല ഉരുളൻ കല്ലുകളാണ്. നമ്മൾ നിൽക്കുമ്പോൾ സൂക്ഷിച്ച് നിൽക്കണം, അല്ലെങ്കിൽ തെന്നി വെള്ളത്തിലേക്ക് പോവും. ഇതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇരിക്കാനായിട്ട് ഒത്തിരി സ്ഥലങ്ങളുണ്ട്. കല്ലും കൊണ്ട് കെട്ടി നല്ല ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അറേബ്യൻ ഒറിക്സും മുകളിലുള്ള ലേക്കും കണ്ടപ്പോൾ തന്നെ സമയം 7 മണിയായി. നമുക്കിന്ന് താഴത്തെ ലേക്ക് കാണാൻ പോകാൻ സമയമില്ല. അപ്പം നമ്മൾ വേറൊരു ദിവസമാണ് അവിടെ പോയത്. അതിന് നമ്മൾ ഈ വഴിയല്ല വന്നത്, നമ്മൾ ഓഫ് റോഡ് വഴിയാണ് പോയത്. അപ്പോൾ ഓഫ് റോഡ് വഴി വരുമ്പോൾ നമ്മൾ ആദ്യം ആ ലേക്കിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണ് നമ്മുടെ താഴത്തെ ലേക്ക്. ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഇവിടുത്തെ വ്യൂ ഒന്ന് കാണാം. ഫുൾ മൗണ്ടൻസും ഡേറ്റ്സ് മരങ്ങളും ആണ് ഇവിടെ. ഇത് വലിയ ലേക്കാണ്, നീണ്ടു കിടക്കുവാണ്. പക്ഷെ ചൂട് സമയമായതുകൊണ്ട് ഇവിടെ അധികം വെള്ളമില്ല. നടുക്ക് മാത്രമേ വെള്ളമുള്ളൂ. സൈഡിലത്തെ വെള്ളമെല്ലാം വറ്റിപ്പോയി. വെള്ളമുള്ള സമയത്ത് ഞങ്ങൾ പണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്. ദുബായിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാർ കാണാനായിട്ട് വരുന്ന സ്ഥലമാണിത്. ഇപ്പോൾ പക്ഷേ ആരും ഇല്ല കേട്ടോ.
ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ സൈഡിൽ കുറേ ഇരിക്കാനുള്ള സ്ഥലങ്ങളും ഷെഡും ഒക്കെ ഉണ്ട്. ബാർബിക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. നമുക്ക് ടെൻറ്റ് അടിക്കുന്നതിനും താമസിക്കുന്നതിനും ഒക്കെ പറ്റിയ സ്ഥലമാണിത്. നമ്മൾ ലേക്ക് കണ്ടുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ വേറൊരു കാഴ്ച കണ്ടു. കുതിരക്കാരും കുതിരയും ഓടിച്ചുകൊണ്ട് അതിൽ പോകുന്നുണ്ട്. ലേക്കിലെ കാഴ്ചകൾ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ്. ഇതായിരുന്നു ലേക്കിലേക്കുള്ള എൻട്രൻസ്. നമുക്കിനി ഇതിൻ്റെ ഉള്ളിലേക്ക് പോകാം. ഇത് ഫുൾ കച്ചാ റോഡാണ്. ഇതിനകത്ത് കുറച്ച് മാൻകൂട്ടങ്ങളുണ്ട്. മാൻകൂട്ടങ്ങളെ കാണാനായിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ മൗണ്ടൻസിൻ്റെ ഇടയിൽ കൂടെയുള്ള ട്രക്കിങ് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കുന്നും മലയും എല്ലാം താണ്ടി താണ്ടിയുള്ള യാത്രയാണ്. ഫുൾ കല്ലുകളുമാണ്. നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ പറഞ്ഞ മാൻകൂട്ടങ്ങൾ താമസിക്കുന്ന സ്ഥലം. മാനുകൾ അതിൽ പോകുന്നുണ്ട്. ഈ മാൻകൂടിൻ്റെ മുകളിലത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ബ്ലൂ കളറുള്ള കല്ലുകളൊക്കെ അവിടെയുണ്ട്. നമ്മൾ വരുന്ന വഴിക്കും ഇതുപോലത്തെ ബ്ലൂ കളറുള്ള കല്ലുകൾ നമ്മൾ കണ്ടായിരുന്നു. അത് സൈക്ലിംഗ് റോഡാണിത്. സൈക്ലിങ്ങിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഇതാണ് മാൻകൂട്. ചുറ്റിനും വലയാണ്. വല കെട്ടി വെച്ചിട്ടുണ്ട്. അതുപോലെ നടുക്ക് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചേക്കുവാണ്. സ്ഥലങ്ങളും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇതുപോലത്തെ പുതിയ പുതിയ വീഡിയോകളും പുതിയ പുതിയ സ്ഥലങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.